എട്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ യൂൻചിയുടെ ഫ്രണ്ടായ പ്രയത്തെയാണ് കാണിക്കുന്നത്. പ്രൊഫസർ ജൂവിന്റെ കയ്യിലെ യൂൻചിയുടെ ഐ ഡി കാർഡ് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് പുള്ളിക്കാരി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പ്രൊഫസർ കൂടി വരുന്നു. അയാൾ നോക്കുമ്പോൾ മേശയൊക്കെ തുറന്നിരിക്കുകയാണ്. യൂൻചിയുടെ ഐ ഡി കാർഡും പുറത്തിരിക്കുന്നു. ഫോളോ ചെയ്ത് അവസാനം ഇവിടം വരെ വന്നു അല്ലേ, ഇപ്പോ ഇതും ഒരു പ്രശ്നമായി. അതും പറഞ്ഞ് അയാൾ തലതിരിച്ച് ആ പ്രേതത്തെ ഒരു നോട്ടമുണ്ട്, ഒരൊന്നൊന്നര നോട്ടം. അത് കണ്ട് ആ പ്രേതം വരെ ആകെ ഞെട്ടിയിരിക്കുവാണ്. നിനക്കെന്നെ കാണാൻ പറ്റുമോ, ഞാൻ എന്താ ചെയ്യുക? അതും പറഞ്ഞ് അയാൾ ആ പ്രേതത്തിന്റെ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. നീ എന്താ ഇവിടെ കണ്ടത്? യൂൻചിയുടെ ഐ ഡി കാർഡ്? അതെനിക്കറിയാം. ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് നേരത്തെ ഈ പ്രേതത്തെ അറിയായിരുന്നു. ഒരിക്കലും ഈ പ്രേതം ഒരാളുടെ തോളത്തിരിക്കുന്ന സമയത്ത് ഹ്യൂൻചിയുമായിട്ട് സംസാരിച്ചില്ലായിരുന്നു. അന്ന് പ്രൊഫസർ ജൂവും ഇവരെ രണ്ടുപേരെയും കണ്ടിരുന്നു. രണ്ടുപേരും കൂട്ടുകാരാണെന്ന് ഇയാൾക്കറിയാം. ഈ പ്രേതത്തെ പുറത്തേക്ക് വിട്ടാൽ എന്തായാലും ഈ കാര്യം ഹ്യൂൻചി അറിയില്ലേ. അത് കാരണം ഇയാൾ ആ പ്രേതത്തെ ഇല്ലാതാക്കി കളയുകയാണ്. അതേസമയം ഹ്യൂൻചി ഇവിടെ ഇപ്പോഴും ബോംബാലിനെ കാത്തു നിൽക്കുകയാണ്. 4 മണി മുതൽ അവളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ദേ പാർക്ക് വരെ അടയ്ക്കാറായി. അതേസമയം ഇവിടെ കയ്യിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് സിയോണും പുറത്തേക്ക് വരുന്നു. 1 മാസം കൈക്ക് റെസ്റ്റ് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ശരി, ഞാൻ പോയിക്കോട്ടെ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി, ഞാൻ കാരണമാണല്ലേ താമസിച്ചത്. ഏയ്, അതൊന്നും സാരമില്ല. അതും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുകയാണ്. അതേസമയം ഇത്രയും നേരം കാത്തു നിന്നിട്ടും അവൻ വരാത്തത് കാരണം ഹ്യൂൻചി അവിടുന്ന് പിണങ്ങി പോവുകയാണ്. അവൾ അങ്ങോട്ട് പോയതിന്റെ തൊട്ട് പിറകെ തന്നെ ബോംബാലും അങ്ങോട്ടേക്ക് വരുന്നു. പക്ഷേ അപ്പോൾ അവിടെ ഹ്യൂൻചി ഉണ്ടായിരുന്നില്ല. അകത്തേക്ക് കയറി നോക്കാനാണെങ്കിലോ, പാർക്ക് അടയ്ക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ അകത്തേക്ക് ആരും കയറ്റത്തുമില്ല. അങ്ങനെ അവൻ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ വീടിനകത്തേക്ക് ചെന്ന് നോക്കിയിട്ടും അവിടെയും അവളില്ല. ചിലപ്പോൾ ടെറസിന്റെ മുകളിൽ കാണും. അങ്ങനെ അവൻ ടെറസിന്റെ മുകളിലേക്ക് ചെന്ന് നോക്കുന്നു. വിചാരിച്ചതുപോലെ ആൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സോറി, പറഞ്ഞ സമയത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല. എന്താ വരാഞ്ഞ്? അത് പിന്നെ ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. സോറി, നമുക്ക് മറ്റൊരു ദിവസം പോകാം, ഒരുപാട് നേരെ കാത്തു നിന്നല്ലേ. ആര് പറഞ്ഞു? പറഞ്ഞ സമയത്ത് വരാത്തത് കൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ഇങ്ങ് പോന്നു. ഇപ്പോഴാ ആശ്വാസമായത്. ഞാൻ കരുതി നീ അവിടെ തന്നെ കാത്തു നിൽക്കുമായിരുന്നെന്ന്. ഞാനതിന് അത്രയും നേരം കാത്തിരിക്കുന്നത്? അത് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അടുത്ത ഷൂട്ടിൽ അമ്മാവനെയാണ് കാണിക്കുന്നത്. ബോംഗ്പാലിന്റെ അച്ഛൻ ഇപ്പോൾ മിസ്സിംഗ് അല്ലേ. അതിനെതിരെ കേസ് കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കുമാണ്. പക്ഷേ അവരാരും ബോംഗ്പാലിന്റെ അച്ഛനെ ഇതുവരെ കണ്ടിട്ടേയില്ല. ദേ അവിടെ ആ കുന്നിനടുത്തുള്ള വീടിൽ അയാൾ താമസിക്കുന്നത്. ഞാൻ ഇയാളെ ഇതുവരെ കണ്ടിട്ടേയില്ല. എന്തായാലും ഒരു റിപ്പോർട്ട് എഴുതാം. ശരി, ഞാൻ ഇപ്പോൾ തന്നെ റിപ്പോർട്ട് എഴുതിത്തരാം. അപ്പോൾ തന്നെ നിങ്ങൾ ആ മലയുടെ മുകളിൽ പോയി ചെക്ക് ചെയ്യുമല്ലോ അല്ലേ. ദേ ഇത് കണ്ടോ, അവിടെ ഒരു പാറയിൽ നിറയെ ബ്ലഡ് ഞാൻ കണ്ടു. അവിടെയൊക്കെ പോയി സെർച്ച് ചെയ്യാൻ മാത്രമുള്ള പോലീസുകാരൊന്നും ഞങ്ങളുടെ അടുത്തില്ല. നിങ്ങൾ എന്ത് കുന്തമായി പറയുന്നേ? ശരി ശരി, സമാധാനപ്പെട്. ആദ്യം ദേ ഇതൊന്ന് ഫില്ല് ചെയ്താ. ചുമ്മാ റിപ്പോർട്ട് എഴുതിയാൽ മാത്രം മതിയോ? നിങ്ങൾ ആരും അവിടെ പോയി നോക്കുന്നില്ലേ? നിങ്ങൾ ആദ്യം റിപ്പോർട്ട് എഴുത്. ഈ കുന്ത ഞാൻ അങ്ങനെ ഫില്ല് ചെയ്യുന്നേ. അടുത്ത ഷൂട്ടിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്ന് ബോംബാലിന്റെ അച്ഛനെ കൊന്നത് ഈ പ്രൊഫസർ ആയിരുന്നു. ആ പാക്കേജ് എവിടെയാണെന്ന് പറ. ഞാനത് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ കുട്ടി മരിക്കാൻ കാരണം നീയല്ലേ. അറിയാവോ നിനക്കത്? നീ അത് പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടി മരിക്കില്ലായിരുന്നു. അതുകൊണ്ട് മര്യാദയ്ക്ക് പറ. പറഞ്ഞില്ലെങ്കിൽ അടുത്തത് നിന്റെ മകനെയായിരിക്കും ഞാൻ കൊല്ലുന്നത്. പക്ഷേ എന്നിട്ടും അയാൾ അത് പറയാൻ കൂട്ടാകുന്നില്ല. അത് കാരണം ഇയാൾ ബോംബാലിന്റെ അച്ഛനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അങ്ങനെ നേരം വെളുത്തത് ബോംബാലി വീണ്ടും കോളേജിലേക്ക് പോവുകയാണ്. പക്ഷേ ഹ്യൂൻചി പിണക്കത്തിലാണ് കേട്ടോ. നീ കോളേജിലേക്ക് വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. സാധാരണ എപ്പോഴും വരുന്നതാണല്ലോ. എങ്കിൽ ഇന്ന് വരുന്നില്ല. എങ്കിൽ ശരി, ഞാൻ പോവാ. അതും പറഞ്ഞ് അവൻ കോളേജിലേക്ക് പോകുന്നു. ചേട്ടാ, എനിക്ക് ഈ പിണങ്ങിയിരിക്കാനെന്ന് വയ്യ. അതും പറഞ്ഞ് അവളും അവന്റെ പുറകെ പോവുകയാണ്. പക്ഷേ അവൾ വരാത്തത് കാരണം അവന് നല്ല സങ്കടമുണ്ട്. എന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. അവളല്ലേ എന്റെ പുറകെ വരാറ്. എന്തായാലും അവൾ ഇല്ലാത്തത് കൊണ്ട് നല്ല രസമുണ്ട്. അത് പറഞ്ഞു തീർന്നതും ദേ ഹ്യൂൻചി അപ്പുറത്തിരിക്കുന്നു. നീ എന്താ ഇവിടെ? അവിടെ എന്തോ പിറുപിറുത്തോണ്ടിരുന്നേ. ഒന്നുമില്ല. എന്തിനാ എന്റെ പിറകെ വന്നേ? ഞാൻ ആരെയും ഫോളോ ചെയ്തില്ല. എനിക്ക് പോകണം, അതുകൊണ്ടാ ഞാൻ വന്നേ. ആയിക്കോട്ടെ, ഇങ്ങനൊക്കെ പറയുമെങ്കിലും രണ്ടു പേർക്കും പിണങ്ങിയിരിക്കാൻ കഴിയില്ല. അതേസമയം ഇവിടെ കിം നമ്മുടെ ഹ്യൂൻചിയുള്ള ഫോട്ടോയെ നോക്കിയിരിക്കുവാണ്. അത് കണ്ട് ചോയ് വന്ന് ആ ഫോട്ടോ തട്ടിപ്പറിക്കുന്നു. നീ ഇത് ആരെയും നോക്കുന്നേ? അരുത് മോനെ, അരുത്. നീ സിയോണിനെ നോക്കുന്നതാണ് ബോംബാൽ അറിഞ്ഞാലുണ്ടല്ലോ. ഞാൻ സിയോണിനെ ഒന്നല്ല നോക്കിയത്, പിന്നെ ആരെയും നീ നോക്കുന്നേ? എന്നെയാണോടാ? അല്ലെങ്കിൽ പിന്നെ ആരാ? ബോംബാലിനെയോ? അപ്പോഴേക്കും ബോംബാലും ഹ്യൂൻചിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. നീ ഇത് കണ്ടോ, ഇവൻ ഈ ഫോട്ടോയെ നോക്കി കളിച്ചോണ്ടിരിക്കുക. അതങ്ങനൊന്നുമല്ല. പിന്നെ എന്തുവാ? ദേ ഈ ഫോട്ടോയിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇതെന്താ, പ്രേതമാണോ? ദേ ഇത് ഞാനല്ലേ, എന്റെ മാലാഖ. അപ്പോ ഇതാണോ നീ പറഞ്ഞ മാലാഖ? കണ്ടോ, ഞാൻ മാലാഖയാന്ന്. ഞാൻ ആ സ്റ്റെയറിൽ നിന്ന് വീണ് മരിക്കേണ്ടതായിരുന്നു. ആ സമയത്ത് മാലാഖ എന്റെ അടുത്തേക്ക് വന്ന് എന്താണ് പറഞ്ഞെന്നറിയാവോ? നിങ്ങൾക്ക് സുഖമല്ലേ? ആ ഒരു ചോദ്യത്തിലെ എന്റെ മനസ്സും കൂടിയാണ് അവൾ കവർന്നിട്ടത്. എനിക്ക് തോന്നുന്നത് നിന്റെ തലയിൽ വല്ല ഓട്ടയും വീണ് കാണുമെന്ന. അതൊരു പ്രേതമാടാ. പ്രേതമാണെങ്കിൽ എന്താ, അവളെ കാണാൻ എന്റെ സുന്ദരിയാന്ന് നോക്കെ. അതെ, നമ്മുടെ ഹ്യൂൻചിക്ക് അങ്ങ് സൂയിക്കുന്നു. എന്നെ കാണാൻ നല്ല സുന്ദരിയല്ലേ? എനിക്ക് അങ്ങനെ തോന്നില്ല. ഇതിനെ അസൂയ എന്നാ പറയുന്നേ. ഒന്നാമതേ അവൻ നോർമൽ അല്ല. എനിക്ക് അങ്ങനെ തോന്നില്ലല്ലോ. എനിക്ക് തോന്നതേ ശരിക്കും തനിക്കാണ് വട്ടെന്നാണ്. അത് പറഞ്ഞ് തന്നെ കാണാൻ കൊള്ളാമെന്ന് കിം പറഞ്ഞതോർത്ത് അവൾ അവിടെ കിടന്ന് തുള്ളി ചാടുവാണ്. അന്നേരമാണ് കിം പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ബോംബാൽ ഓർക്കുന്നത്. അവൾ ചിരിക്കുമ്പോൾ അവളെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാവോ? ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹ്യൂൻചിയെ കണ്ടത് ബോംബാലിനും ഒരു നിമിഷം അങ്ങനെ തോന്നിപ്പോകുന്നു. അവളുടെ ആ സൗന്ദര്യത്തിൽ അവൻ ഇങ്ങനെ മതിമറന്ന് നിൽക്കുകയാണ്. അവിടെ എന്തോ ചെയ്യുന്നേ, വേഗം വാ. അന്നേരമാണ് ആള് സ്വഭാവത്തിലേക്ക് വരുന്നത്. ഇവള് സുന്ദരിയാണെന്നോ? ആ കിമ്മിന് വട്ട. അങ്ങനെ അവര് രണ്ടുപേരും ഇപ്പോൾ ക്ലാസ്സിലിരിക്കുവാണ്. ആ സമയത്താണ് സിയോൺ അങ്ങോട്ടേക്ക് വരുന്നത്. ഇന്നലെ ഒരു നന്ദി പോലും എനിക്ക് പറയാൻ പറ്റിയില്ല. നീ ഇല്ലായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ ഞാൻ ഇന്നലെ പെട്ടുപോയേനെ. എന്തായാലും എന്റെ കൂടെ അവിടെ നിന്നതിന് ഒരുപാട് നന്ദി. അന്നേരമാണ് ഇന്നലെ ബോംബാല് സിയോണിന്റെ കൂടെ ആയിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഒരുമിച്ച് കഴിച്ചാലോ? അതിനെന്താ? ഇതെല്ലാം കേട്ട് അവൾക്കാകെ സങ്കടമായിരിക്കുവാണ്. അത് കാരണം അവൾ അവിടെ എഴുന്നേറ്റ് പോകുന്നു. പുറത്തേക്ക് ഇറങ്ങിയതും പ്രൊഫസർ ജൂവിനെ ക്രോസ് ചെയ്താണ് അവൾ പോകുന്നത്. ഹ്യൂൻചിയെ കണ്ടതും അയാൾ ഒരുമാതിരി കലിപ്പിച്ച് നോക്കി
നോക്കി നിൽക്കുകയാണ് അവളെ. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞതും സിയോണ് ഭോപ്പാലിന്റെ അടുത്തേക്ക് വരുന്നു. അപ്പൊ നമുക്ക് കഴിക്കാൻ പോയാലോ? സോറി, എനിക്ക് പറ്റില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് പോകണം. അതും പറഞ്ഞ് അവൻ അവിടുന്ന് പോവുകയാണ്. അടുത്ത ഷൂട്ടിൽ പ്രൊഫസർ ജൂവിനെയാണ് കാണിക്കുന്നത്. ക്ലാസ് എല്ലാം കഴിഞ്ഞ് അയാൾ തിരികെ പോകാൻ നേരമാണ് ആ പോലീസുകാർ വരുന്നത്. ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അന്ന് ഹിയോൺ കൊല്ലപ്പെട്ട ദിവസമല്ലേ? അന്ന് രാത്രി ശരിക്കും നിങ്ങൾ എവിടെയായിരുന്നു? അന്ന് ഞാൻ എന്റെ ക്ലിനിക്കിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഓ, വെറ്റിനറി ക്ലിനിക് അല്ലേ? അപ്പൊ ശരി, പിന്നെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം, ഇത് ഞങ്ങളുടെ ഒരു രീതിയാണ്. അതുകൊണ്ടാ. അതേസമയം നമ്മുടെ ഹ്യൂൻജി നേരെ വീട്ടിലേക്കാണ് വന്നത്. അവൾ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഭോപ്പാലും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അവളെ സോപ്പിടാൻ വേണ്ടി അവൻ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. ഇന്ന് നേരത്തെ വന്നല്ലോ, അവളുടെ കൂടെ ലഞ്ച് കഴിച്ചില്ലേ? കഴിച്ചില്ല. വീട്ടിൽ വന്ന് കഴിക്കാമെന്ന് കരുതി. അതെന്തോ അവൾക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല ഹ്യൂൻജിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് അവൻ മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. ഫുഡ് കണ്ടതും പിണക്കമെല്ലാം മറന്ന് ആൾ വെട്ടി വിഴുങ്ങുവാണ്. അത് പിന്നെ ആ അമ്യൂസ്മെന്റ് പാർക്കില്ലേ, നമുക്ക് അവിടെ നാളെ പോയാലോ? ശരിക്കും അത് കേട്ടതും അവൾ ഹാപ്പി. എന്തായാലും പുള്ളിക്കാരുടെ പിണക്കൊക്കെ മാറിയല്ലോ, അല്ലെങ്കിലും ഫുഡ് കണ്ടാൽ ഹ്യൂൻജി വേറെ ലെവലാണ്. അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞതും അവൻ അവൾക്ക് മേടിച്ചു കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇതെന്താ, നിനക്ക് മാത്രമല്ല യൂണിഫോം ഇല്ലാതുള്ളൂ? ശരിക്കും അങ്ങനെ നമ്മുടെ ഹ്യൂൻജിക്കും പുതിയ യൂണിഫോം കിട്ടിയിരിക്കുവാണ്. എന്ത് നല്ല അന്തരീക്ഷം അല്ലേ. ആ അതിന്റെ ഇടയില് അവളുടെ കൈ അറിയാതെ അവന്റെ കൈയുമായിട്ടൊന്ന് ടച്ച് ആവുന്നുണ്ട്. രണ്ടു പേർക്കും എന്തോ പോലെ. അടുത്ത ഷോട്ടിലെ കുറെ വർക്കേഴ്സിനെയാണ് കാണിക്കുന്നത്. ഏതോ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആണെന്നാണ് തോന്നുന്നത്. ഒന്ന് വേഗം വായോ, നമുക്ക് ഒട്ടും സമയമില്ല. ഞങ്ങളെ കൊണ്ട് എന്തിനാണോ എന്തോ അവന്മാര് പാതിരാത്രി ജോലി ചെയ്യിപ്പിക്കുന്നത്. ആ സമയത്താണ് ആ ടീമിന്റെ ലീഡർക്ക് ഒരു കോള് വരുന്നത്. പക്ഷേ റേഞ്ച് കിട്ടാത്തത് കാരണം അയാൾ കുറച്ച് ദൂരേക്ക് മാറി നിന്നാണ് സംസാരിക്കുന്നത്. അയാളെ ഫോണിൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. നേരത്തെ ഇവിടെ വന്ന ഒരുപാട് പേര് ഇവിടെ പ്രേതമുണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഇവിടെ ആരും ജോലിക്ക് വരാറില്ല. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ഞാൻ നോക്കിക്കോളാം. അയാൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പെട്ടെന്ന് കറണ്ട് പോകുന്നത്. ജനറേറ്റർ കേടായെന്ന് അവിടെയുള്ള ആരൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ അയാൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് നടന്നപ്പോഴാണ് അവിടെ ഒരു മുറിയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ഏതോ ഒരു ലേഡി സംസാരിക്കുന്നത് പോലെ. അത് കേട്ട് അയാൾ ആ മുറിയുടെ വാതിൽ തുറന്നു നോക്കിയപ്പോഴോ ആ മുറിയിലായിട്ട് ഒരു ലേഡി ഇരുന്ന് എന്തൊക്കെയോ ഭിത്തിയിൽ കുത്തി വരയ്ക്കുകയാണ്. അതൊരു പ്രേതമായിരുന്നു കേട്ടോ. പ്രേതത്തെ കണ്ടതും എല്ലാം കൂടി ജീവനം കൊണ്ട് അവിടുന്ന് ഒരു ഒറ്റയോട്ടം. അങ്ങനെ ആ ബാധ ഒഴിപ്പിക്കാനുള്ള കേസ് ഇപ്പോൾ ചോയുടെ കിമ്മിന്റെ അടുത്തേക്കാണ് വന്നേക്കുന്നത്. ഈ സ്ഥലത്തേക്കാണ് ഞാൻ ഇത്രയും നാൾ പോകാനായിട്ട് കാത്തിരുന്നത്. സാമിൽ മെന്റൽ ഹോസ്പിറ്റൽ. വർക്ക് വന്നത് ബോംപാലും അങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വരുവാണ്. ഹ്യൂൻജിയും ഇന്നലെ ബോംപാലിൽ കൊടുത്ത യൂണിഫോം ഒക്കെ ഇട്ട് സുന്ദരമായിട്ട് നിൽപ്പുണ്ട്. ആ ഡ്രസ്സിൽ അവളെ കാണാൻ സൂപ്പർ ആയിരുന്നു. അവളുടെ ലുക്ക് കണ്ട് ബോംപാലും അന്തപ്പെട്ട് നിൽക്കുവാണ്. നമ്മൾ ഇന്ന് പാർക്കിലേക്ക് എപ്പോഴാ പോന്നെ? വർക്ക് കഴിഞ്ഞിട്ട് പോകാം. അങ്ങനെ രണ്ടുപേരും കൂടി അടിപൊളിയായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും അവർ വിളിക്കാനായിട്ട് കിമ്മ് ചോയും വന്നിരുന്നു. അല്ല, നിങ്ങൾ എന്തിനാ ക്യാമറയൊക്കെ ആയിട്ട് വന്നേക്കുന്നത്? നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ്. ചില പ്രശ്നങ്ങൾ കാരണം 10 വർഷം മുന്നേ ആ മെന്റൽ ഹോസ്പിറ്റലിൽ അടച്ചതാണ്. അവിടുത്തെ ഡോക്ടേഴ്സും നഴ്സും എല്ലാം അവിടെ ഉണ്ടായിരുന്ന രോഗികളെ വളരെ ക്രൂരമായിട്ട് ടോർച്ചർ ചെയ്യുമായിരുന്നു. ഒരു ദിവസം അവിടുത്തെ ഒരു പേഷ്യന്റ് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് ആ കഥ ലോകം മുഴുവൻ അറിയുന്നത്. അതന്വേഷിച്ച് പോലീസുകാരെല്ലാം കൂടി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴോ അവിടെയും ഇതുപോലെ ടോർച്ചർ ചെയ്ത് ഒരു പേഷ്യന്റിനെ കൊന്നിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് എല്ലാവരും അറിഞ്ഞത് അതുപോലെ 7 പേര് അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നെന്ന്. അങ്ങനെ അവരിപ്പോൾ ആ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. വന്ന് കയറിയതും ലവ്മാര് രണ്ടും കൂടി ക്യാമറയുമായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള സകല മുറിയും കയറിയിറങ്ങി റെക്കോർഡ് ചെയ്യുവാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടെന്താ, ഒരു പാറ്റയെ കണ്ടാൽ പോലും രണ്ടെണ്ണം കൂടി പേടിച്ച് നിലവിളിക്കും. ഇത്രയും പേടിയുള്ളവന്മാരെന്തിനാ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നത്? രണ്ടെണ്ണവും നോർമൽ അല്ല, അത് തന്നെ. അങ്ങനെ നടക്കുന്ന വഴിക്കാണ് ഹ്യൂൻജി ഒരു കാര്യം കാണുന്നത്. അവള് നേരത്തെ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരു മുറി, അവള് സ്വപ്നത്തിൽ കണ്ട അതേപോലുള്ള ലൈറ്റും, അതെല്ലാം കൂടി കണ്ടതും അവൾക്ക് എന്തോ പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്താ പറ്റിയേ? ഏയ്, കുഴപ്പമൊന്നുമില്ല, ദേ അവിടെ നോക്കേ, ഈ മുറിയിലാ ഒരുപാട് പ്രേതങ്ങൾ കണ്ടെന്ന് എല്ലാവരും പറയുന്നത്. അത് കേട്ട് ബോംബാലും ഹ്യൂൻജിയും കൂടി അങ്ങോട്ടേക്കാണ് പോകുന്നത്. പക്ഷെ ഇവന്മാരാണെങ്കിലോ ക്യാമറയും കൊണ്ട് വേറെ വഴിക്കും. ഈ മുറി കണ്ടിട്ട് പേടിയാവുന്നല്ലോടാ. പക്ഷേ തിരിഞ്ഞു നോക്കിയപ്പോഴോ ബോംബാലിനെ കാണുന്നില്ല. അവനിതെവിടെ പോയി? രണ്ടെണ്ണം കൂടി അവിടുന്ന് ഒരു ഒറ്റയോട്ടം. പക്ഷേ ഇവരെ നിന്ന് മുറിയിലെ രണ്ട് പ്രേതങ്ങളാണ് ഉണ്ടായിരുന്നത്. പുറത്തേക്ക് ചെന്ന് അവന്മാര് ബോംബാലിനെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കോള് പോകുന്നുണ്ടായിരുന്നില്ല. അതേസമയം ഇവിടെ ഇവര് രണ്ടുപേരും കൂടി മുകളിലുള്ള മറ്റൊരു മുറിയിലേക്കാണ് വരുന്നത്. ഹ്യൂൻജി അവിടെ ഉണ്ടായിരുന്ന ഒരു ബുക്ക് എടുത്ത് നോക്കിയ ശേഷം തിരിഞ്ഞതും പെട്ടെന്നാണ് ആ ഷെൽഫ് മറിഞ്ഞ് അവളുടെ ദേഹത്തേക്ക് വീഴാൻ പോകുന്നത്. ബോംബാലി കണ്ടതുകൊണ്ട് ഒന്നും പറ്റിയില്ല, ഒന്നും തൊടല്ലേന്ന് ഞാൻ പറഞ്ഞതല്ലേ. ആ സമയത്താണ് അവൾക്ക് അവിടെ നിന്നും ഒരു റെക്കോർഡ് കിട്ടുന്നത്. 7 പേരല്ലേ ഇവിടെ മരിച്ചെന്ന് പറഞ്ഞത്, പക്ഷേ ഇതിനകത്ത് 8 പേരുണ്ടല്ലോ. ഏതോ ജിയോസോൺ എന്ന് പറഞ്ഞ് കാലൊടിഞ്ഞൊരു ലേഡി ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവരാണല്ലോ മരിച്ചത്. ആ ലേഡിയുടെ അതേ റൂമിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇവന്മാര് ചെന്ന് കയറുന്നത്. ബോംബാൽ ഇവിടെ ഇല്ലല്ലോ. ചേടാ, അവനത് എവിടെ പോയി? അന്നേരമാണ് ഒരു ചോക്കിന്റെ പീസ് വന്ന് താഴേക്ക് വീഴുന്നത്. അത് കണ്ട് അവന്മാര് കട്ടിലിന്റെ കീഴിലേക്ക് കുനിഞ്ഞു നോക്കിയതും ദേ ഒരു പ്രേതം. പിന്നെ പറയണ്ടല്ലോ, രണ്ടും കൂടി ജീവനും കൊണ്ട് ഒരു ഒറ്റയോട്ടം. പുറത്തേക്ക് ചെന്നപ്പോഴോ അവിടെ ദേ മറ്റൊരു പ്രേതം പിടിക്കാൻ വരുന്നു. ആ പ്രേതം ഇവന്മാരെ പിടിക്കാനായിട്ട് വന്നതും പെട്ടെന്ന് നമ്മുടെ ഹ്യൂൻജിയാണ് ഓടി വന്ന് രക്ഷിക്കുന്നത്. ചിലപ്പോൾ ഇത്രയും പേടിച്ചത് കൊണ്ടായിരിക്കാം കിമ്മ വീണ്ടും നമ്മുടെ ഹ്യൂൻജിയെ കാണുവാണ്. അത് മാലാഖയല്ലേ, നിന്റെ ഒരു മാലാഖ, ആദ്യം ജീവനും കൊണ്ട് അവിടെ ഓടടാ. അന്നേരമാണ് ആ ലേഡിയുടെ പ്രേതം വന്ന് ഹ്യൂൻജിയുടെ കാലിൽ പിടിക്കുന്നത്. പക്ഷേ ആ പ്രേതം അവളെ ഒന്നും ചെയ്യുകയല്ലായിരുന്നു, സഹായിക്കണമെന്നും പറഞ്ഞ് അതവളുടെ കാലി പിടിച്ച് കരയുകയാണ്. ഇതറിയാതെ അങ്ങോട്ടേക്ക് വന്ന ബോംബാലും ആ പ്രേതങ്ങളെ അടിക്കാൻ തുടങ്ങി. വേണ്ട, അവരെ ഒന്നും ചെയ്യണ്ട, ഇവർ നമ്മളെ ഒന്നും ചെയ്യില്ല. ദേ അത് കണ്ടോ, ചുവരിലും ഞങ്ങൾ ഇവിടുന്ന് രക്ഷിക്കണം എന്നാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് അവരെ സഹായിക്കണം. അങ്ങനെ അവർ വിളിച്ചതനുസരിച്ച് പോലീസുകാരെല്ലാം കൂടി അങ്ങോട്ടേക്ക് വരുന്നു. പോലീസുകാർ വന്ന് അവിടെ കുഴിച്ചു മൂടിയിരുന്ന 7 ഡെഡ് ബോഡികളും കണ്ടെത്തുന്നു. ഈ പ്രേതങ്ങൾ ഇവരോട് സഹായം ചോദിക്കാനുള്ള കാരണം വേറൊന്നുമല്ല, അവർക്ക് കൂട്ടുകാരോ
കുടുംബമോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. സാധാരണ രണ്ട് തരത്തിലുള്ള ആത്മാക്കളാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്. ഒന്ന്, ആരോടെങ്കിലും പ്രതികാരം ചെയ്യാൻ വേണ്ടി; രണ്ടാമതായിട്ട് നിറവേറാത്ത എന്തെങ്കിലും ആഗ്രഹമുള്ളവരും. പക്ഷേ ഇവിടെയുള്ള ആത്മാക്കളൊന്നും ആരോടും പ്രതികാരം ചെയ്യാൻ വന്നവരല്ല. കുഴിച്ചുമൂടപ്പെട്ട അവരുടെ ബോഡി കണ്ടെത്തണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഇത്രയും വർഷമായിട്ടും അവർ ഇവിടെ തന്നെ നിന്നത്. അങ്ങനെ തങ്ങളുടെ ആഗ്രഹമെല്ലാം നിറവേറിയതും ഭോപാലിനും ഹ്യൂൻജിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ ആത്മാക്കളെല്ലാം അവിടുന്ന് പോവുകയാണ്. വർക്കെല്ലാം കഴിഞ്ഞതും ഇപ്പോൾ എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, നിന്റെ കൂടെ ഞങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഏതെങ്കിലും പ്രേതമുണ്ടോ? അതിന് അവൻ ഉണ്ടെന്നാണ് മറുപടി പറയുന്നത്. ഞാൻ നേരത്തെ കണ്ടായിരുന്നു, അവളാ ഞങ്ങളെ രക്ഷിച്ചത്. അപ്പോ നീ എന്റെ മാലാഖയുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അവൾ മാലാഖയൊന്നുമല്ല, ഹ്യൂൻജി എന്ന അവളുടെ പേര്. ഇപ്പൊ അവൾ നിന്റെ തൊട്ടടുത്തുണ്ടോ? ആ, ദേ ഇവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ രക്ഷിച്ചതിന് ഒരുപാട് നന്ദി. പിന്നെ നിന്നെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഹ്യൂൻജിക്കും അതങ്ങ് ഇഷ്ടപ്പെടുന്നു. അവളിപ്പോൾ ഇവിടെയാണോ നിൽക്കുന്നത്? താൻ എന്തുവായി ചെയ്യുന്നേ? ഒരു പെൺകുട്ടി ഇങ്ങനൊന്നും തൊടാൻ പാടില്ല. ഞാൻ അവളെ തൊട്ടോ? അയ്യോ സോറി, തനിക്കിത് എന്താ പറ്റിയേ? അതിന് അവനെന്നെ തൊട്ടില്ലല്ലോ. പക്ഷേ ബോംബാലിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. നമുക്ക് പാർക്കിൽ പോണ്ടേ? വേഗം വാ. അങ്ങനെ അവർ രണ്ടുപേരും അവിടുന്ന് പോവുകയാണ്. കിമ്മിനാണെങ്കിൽ ഹ്യൂൻജിയോടുള്ള പ്രണയം നന്നായിട്ട് തലക്കി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടി പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ടിക്കറ്റ് വേണമായിരുന്നു. ടിക്കറ്റ് ഒക്കെ തരാം, പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് എല്ലാ റൈഡിലും കയറാൻ പറ്റില്ല. ഇപ്പൊ ഒരേ ഒരു റൈഡിൽ മാത്രമേ കയറാൻ പറ്റൂ. അത് സാരമില്ല, നിങ്ങൾ ഇന്നലെ ഇതേ സമയത്ത് ഇവിടെ വന്നില്ലായിരുന്നോ? ആ വന്നിരുന്നു. അത് കേട്ടതും നമ്മുടെ ഹ്യൂൻജിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും കൂടി റൈഡിലേക്ക് കയറാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണോ കയറുന്നത്? ആ അതെ. അവർക്കറിയില്ലല്ലോ നമ്മുടെ ഹ്യൂൻജി കൂടെ ഉണ്ടെന്ന്. പക്ഷേ റൈഡിൽ കയറിയിട്ടും രണ്ടുപേരും കൈവിട്ടിരുന്നില്ല. ഇന്നലെ ഇവിടെ വന്നിരുന്നല്ലേ? ആ വന്നിരുന്നു, പക്ഷേ ഒരുപാട് ലേറ്റ് ആയി. പക്ഷേ നമ്മൾ ഇന്നും ലേറ്റ് അല്ലേ? അത് കാരണം ഈ ഒരു റൈഡ് മാത്രമല്ലേ കിട്ടിയുള്ളൂ. ഏ അത് സാരമില്ല, എങ്കിലും ഞാൻ ഹാപ്പിയാ. അടുത്ത തവണ എക്സാമിന് നല്ല മാർക്ക് മേടിച്ചാൽ ഞാൻ വീണ്ടും കൊണ്ടുവരാം. ഹ്യൂൻജി ആണെങ്കിൽ ബോംബാലിന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. പക്ഷേ അവളുടെ മനസ്സിൽ അപ്പോൾ എന്താണ് തോന്നിയതെന്ന് അറിയില്ല. ബോംബാൽ, ഐ ലവ് യു. അത് കേട്ട് ഒരു നിമിഷത്തേക്ക് അവന് മകൻ ഞെട്ടിപ്പോകുന്നു. എന്താ? അപ്പോഴാണ് അവൾക്ക് സ്വബോധം തിരികെ വരുന്നത്. ഒന്നും പറയല്ലോ, നിന്റെ മറുപടി കിട്ടാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നു. ശരിക്കും പറഞ്ഞാൽ അവൾ അത് പറഞ്ഞത് കാരണം അവനും ആകെ വല്ലാതായിരിക്കുവാണ്. എനിക്കെന്താ വട്ടാണോ? ഞാനെന്തിനാ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞേ? ഇനി ഞാൻ എങ്ങനെ ബോംബാലിന്റെ മുഖത്ത് നോക്കും? ഞാൻ ഇനി എന്താ ചെയ്യേണ്ടേ? ഈ കാര്യങ്ങളെല്ലാം അവള് പറയുന്നത് ഒരു പട്ടിക്കുട്ടിയോടാണ്. അത് പ്രൊഫസറിന്റെ ക്ലിനിക്കിൽ കിടക്കുന്ന പട്ടി. ഹ്യൂൻജി അതിനോട് സംസാരിക്കുന്നത് ആ പ്രൊഫസറും കാണുന്നു. അങ്ങേരാണെങ്കിൽ അവളെ ഒരുമാതിരി രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അയാള് പതിയെ അവളെ പിടിക്കാനായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നാണ് ബോംബാൽ അങ്ങോട്ടേക്ക് വരുന്നത്. നീ എന്താ ഒന്നും പറയാതെ ഇങ്ങനെ ഓടിപ്പോയത്? അപ്പോതേ അവൾ അവിടുന്ന് ഓടിപ്പോകുന്നു. അപ്പോഴാണ് പ്രൊഫസറും പുറത്തേക്ക് വരുന്നത്. ഇത് സാറിന്റെ ക്ലിനിക് ആയിരുന്നോ? നേരത്തെ ആരുടെ പേര് വിളിക്കുന്നത് കേട്ടല്ലോ. ഹ്യൂൻജി എന്നോ മറ്റോ? ആരാ? അത് തന്റെ ഗേൾഫ്രണ്ട് ആണോ? ഏ അല്ല, അത് എനിക്ക് അറിയാവുന്ന ഒരാളാ. അതും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ഹ്യൂൻജി ആണെങ്കിൽ വീട്ടിൽ വന്ന് ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ഇനി ഞാൻ എന്താ ചെയ്യാ? അപ്പോഴേക്കും അവനും അങ്ങോട്ടേക്ക് വരുന്നു. അവനെ കണ്ടതും അവൾ ഉറങ്ങിയതുപോലെ അഭിനയിക്കുവാണ്. അത് കാരണം അവനും അവളെ ശല്യം ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേർക്കും മുഖത്തോട് മുഖം നോക്കാൻ വയ്യ. അവൾ അങ്ങനെ പറഞ്ഞത് കാരണം അവനും ഒരുമാതിരിയായിട്ട് ഇരിക്കുവാണ്. പക്ഷേ അവളങ്ങനെ പറഞ്ഞത് അവന് ശരിക്കും സന്തോഷമായിരുന്നു. അങ്ങനെ നേരം വെളുത്തു. ഹ്യൂൻജി ആണെങ്കിൽ ബോംബാലിനെ കാണാതെ ഒളിച്ചു നടക്കുവാണ്. പക്ഷേ കൃത്യമായിട്ട് അവന്റെ മുന്നിൽ തന്നെ ചെന്ന് പെടുന്നു. അവനും അവളെ കണ്ട് ആകെ പതറി നിൽക്കുവാണ്. വേണമെങ്കിൽ ടെൻഷൻ കാരണം രണ്ടെണ്ണത്തിന്റെ കിളി പോയി ഇരിക്കുവാണെന്നൊക്കെ പറയാം. അവൻ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ വേണ്ടി ഓടി ബാത്റൂമിലേക്ക് കയറുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേര് ഫുഡ് കഴിക്കുവാണ്. എങ്കിലും രണ്ടുപേരും മുഖത്തോട്ടൊന്നും നോക്കുന്ന പോലുമില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? അവൾക്ക് എന്നോട് ഫീലിംഗ് തോന്നി, അതിനിപ്പോ എന്താ എന്ന് പറഞ്ഞ് ഞാൻ എന്തിനാ അവളെ അവോയ്ഡ് ചെയ്യുന്നേ? അതും പറഞ്ഞ് ആള് സകല ധൈര്യവും സംഭരിച്ച് ബാത്റൂമിന്റെ ഡോർ തുറന്നപ്പോഴോ ദേ നിൽക്കുന്നു ഹ്യൂൻജി. അതോടെ അവന്റെ ധൈര്യം വീണ്ടും പോകുന്നു. രണ്ടുപേരുടെയും ഓരോ ഗതികേടെ. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? ചേടാ ഞാൻ എങ്ങോട്ട് പോവാനാ? അപ്പോഴേക്കും ബോംബാലിന് അടുത്ത വർക്കിലുള്ള വിളി വരുന്നു. നമുക്കൊരു വർക്ക് വന്നിട്ടുണ്ട്, ബാ പോകാം. അതും പറഞ്ഞ് അവനൊരു ഒറ്റയോട്ടം. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും കൂടി വർക്കിന് വന്നേക്കുവാണ്. ഇത്തവണ ഒരു ഷെഫിന്റെ പ്രേതത്തെയാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് ഇതൊക്കെ വെറും നിസ്സാരമല്ലേ. ഈസി ആയിട്ട് തന്നെ രണ്ടുപേരും കൂടി ചേർന്ന് അതിന്റെ കഥ ഇവിടെ കഴിക്കുന്നു. പതിവ് പോലെ തന്നെ വർക്കെല്ലാം കഴിഞ്ഞിരുന്നു. നമ്മുടെ ചോയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. നമുക്ക് വീണ്ടും പണം കിട്ടാൻ പോകുന്നു. ഹ്യൂൻജി എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ താന് നല്ലോണം വർക്ക് ചെയ്ത് കേട്ടോ. അവളിതേ ഇവിടെയാണ്. അപ്പോഴേക്കും കിമ്മും കൂടി അങ്ങോട്ടേക്ക് ഓടി വരുന്നു. എന്തേലും പറ്റിയോ? ഒന്നും പറ്റിയില്ല. ഞാൻ ഹ്യൂൻജിയോട് ചോദിച്ചേ, അവൾക്ക് എന്തേലും പറ്റിയോ? ഇല്ല, ഓക്കെയാണ്. ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് പറഞ്ഞ് അവൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. വേറെ ഒന്നുമല്ല, നല്ല അടിപൊളിയൊരു ചെരുപ്പ്. ചെരുപ്പ് കണ്ടത് നമ്മുടെ ഹ്യൂൻജിയും ഹാപ്പി. ഇത് അവൾക്ക് ഇഷ്ടമായി എന്നൊന്ന് ചോദിക്കുവോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് പറ അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന്. എനിക്ക് ഇഷ്ടമായെന്നാ പറഞ്ഞേ? അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അവൾക്ക് ഹീൽസ് ഇഷ്ടമല്ലെന്നാ പറയുന്നേ? എനിക്ക് ഒത്തിരി ഇഷ്ടമാ. പാവം, നമ്മുടെ കിമ്മിന് നല്ല സങ്കടമാകുന്നു. ശരി, ഞങ്ങൾ പോകുവാ. അത് പറഞ്ഞ് ബോംബാല് പോകുന്നു. ഹ്യൂൻജിക്കാണെങ്കിൽ ആ ചെരുപ്പ് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. നീ വിഷമിക്കണ്ടടാ, നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാം. അടുത്ത ഷൂട്ടിൽ ആ പോലീസുകാരെയാണ് കാണിക്കുന്നത്. അവരിപ്പോൾ പ്രൊഫസർ ജൂവിന്റെ ക്ലിനിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രൊഫസർ എവിടെയായിരുന്നു? അദ്ദേഹം അന്ന് നേരത്തെ പോയിരുന്നു. സാധാരണ അദ്ദേഹം ഇവിടെ കിടന്നുറങ്ങാറുള്ളത്. പക്ഷേ അന്ന് നേരത്തെ പോയിട്ട് അദ്ദേഹം തിരികെ വന്നില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെയാണ് അദ്ദേഹം തിരികെ വന്നത്. പക്ഷേ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചെരുപ്പിൽ ഒരുപാട് ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രൊഫസർ ജൂവും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങൾ വെറുതെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതാ. അപ്പൊ പിന്നെ കാണാം, ബൈ. ചിരിച്ചു കാണിക്കുന്നെങ്കിലും പിടിക്കപ്പെടുവെന്ന് പുള്ളിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതേസമയം വർക്കെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടി തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. രണ്ടുപേരുടെയും നാണം ഇതുവരെ മാറിയിട്ടില്ല. എന്താ പറ്റിയത്? എനിക്ക് തന്ന ആ ചെരുപ്പ് എന്താ മേടിക്കാഞ്ഞേ? ശരിയാണല്ലോ, ഞാൻ എന്താ ചെരുപ്പ് മേടിക്കാഞ്ഞേ? പക്ഷേ
അവൻ അവളോട് പറയാൻ മറുപടിയില്ലായിരുന്നു. ഹ്യൂൻചി അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞതിനു ശേഷം രണ്ടുപേർക്കും പഴയതുപോലെ ഒന്നും സംസാരിക്കാൻ കൂടി പറ്റുന്നില്ല. അത് കാരണം രണ്ടുപേർക്കും എന്തോ പോലെ. നമുക്ക് റോക്ക് പേപ്പർ സിസർ കളിച്ചാലോ? ആദ്യം ആരാണ് ഈ പടിയുടെ മുകളിലേക്ക് കയറുന്നത്? അവരായിരിക്കും ജയിക്കുന്നത്. ജയിക്കുന്ന ആളുടെ ഒരാഗ്രഹം മറ്റേയാൾ സാധിച്ചു കൊടുക്കണം. അങ്ങനെ അവനും അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി കളിക്കാൻ തുടങ്ങി. കളിച്ച് കളിച്ച് അവള് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷേ ബോംബാൻ ഇപ്പോഴും താഴെ തന്നെ നിൽക്കുവാണ്. അങ്ങനെ ആ ഗെയിമിന്റെ ഉടുക്ക നമ്മുടെ ഹ്യൂൻചിയാണ് ജയിക്കുന്നത്. ജയിച്ച സന്തോഷത്തിൽ അവൾ അവിടെ കിടന്ന് തുള്ളിച്ചാടുവാണ്. എന്താ നിന്റെ ആഗ്രഹം പറ? എന്റെ ആഗ്രഹം ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം തിരിച്ചെടുക്കണമെന്നാണ്. ഞാനങ്ങനെ പറഞ്ഞതിന്റെ ശേഷം നമുക്കൊന്ന് സംസാരിക്കാൻ കൂടി പറ്റുന്നില്ല. അതുകൊണ്ട് അതെല്ലാം മറന്നുകളാം. അതാണ് എന്റെ ആഗ്രഹം. ആദ്യം പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന്, ഇപ്പൊ പറയുന്നു അതൊക്കെ മറക്കാൻ. എന്തിനാ എന്നെ ഇങ്ങനെ കൺഫ്യൂസ് ആകുന്നത്? അവൾ ആ പറഞ്ഞത് കേട്ട് അവൻ മക വല്ലാതാകുന്നു. പെട്ടെന്നാണ് ഹ്യൂൻചിക്കാകെ വല്ലാതെ തോന്നുന്നത്. അവളിപ്പോൾ ഏതോ ഒരു ഹോസ്പിറ്റലിൽ ഉള്ളത് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അതിന്റെ കൂടെ തന്നെ അവൾ കുറേശ്ശെ കുറേശ്ശെയായി മായാൻ തുടങ്ങുന്നു. ബോംഗ്പാൽ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. അത് കേട്ട് അവനും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. പക്ഷേ അവനോടി നമ്മുടെ ഹ്യൂൻചിയുടെ അടുത്ത് എത്തുന്നതിന് മുന്നേ തന്നെ അവൾ പൂർണ്ണമായിട്ട് മാങ്ങി പോകുന്നു. ആ ഒരു നിമിഷത്തെ അവന്റെ അവസ്ഥ പറയണ്ടല്ലോ. അവൻ അവിടെ മുഴുവനും അവളുടെ പേര് വിളിച്ച് ഓടി നടക്കുകയാണ്. അവൾ ഇല്ലാതായത് അവന് ശരിക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് ദേ നമ്മുടെ ഹ്യൂൻചി വീണ്ടും അവിടെ പ്രത്യക്ഷമാകുന്നത്. അത് കണ്ടതും അവൻ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. നീ ഇതെവിടെയാ പോയത്? ഇപ്പോ ഹ്യൂൻചി ഇല്ലാത്തത് അവന് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. ഇനി ഒരിക്കലും മാങ്ങി പോകരുത്. ഒരിക്കലും. ഇപ്പോ രണ്ടു പേർക്കും പിരിയാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് എട്ടാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. ഒമ്പതാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണുവരെ നന്ദി.